ഇന്ന് വരുന്ന പുതുമുഖ ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് നേരെ തിരിച്ചാണ് അവർക്ക് യാതൊരു അറിവും സിനിമയെ കുറിച്ചില്ല ഒരാള് കേറി പിടിച്ചു എന്ന് പറയുമ്പോൾ ഒരു പുരുഷന്മാർക്ക് അത് ഏഹ് ആരാ പിടിച്ചത് എന്നാണ് അവർക്ക് അറിയേണ്ടത് മനസ്സിലായോ ആരാണ് പിടിച്ചത് എന്നുള്ളതാണ് അറിയേണ്ടത് ആ സമയം സ്ത്രീകൾക്ക് അവരനുഭവിച്ച പെയിൻ ആണ് ഫസ്റ്റ് മനസ്സിലേക്ക് വരിക ഒരു പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ ഒരു സെറ്റിൽ കാഷ്യർ ആണ് ആ കാഷ്യർ ആവാൻ ഞാൻ തയ്യാറല്ല പല വനിതകളും അവരുടെ പേഴ്സണൽ അനുഭവങ്ങൾ അവിടെ ഷെയർ ചെയ്തു വനിതാ നിർമ്മാതാക്കൾക്ക് ലൈംഗിക ചൂഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു ഞാൻ രണ്ടാമത് സിനിമ ചെയ്യാനായിട്ട് തുടങ്ങിയ സമയത്ത് ചെമ്പൻ എന്നെ വിളിച്ചിട്ട് വന്നു ഇത് നീ ആലോചിച്ചിട്ട് അല്ല അല്ല നീ ഉണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ എല്ലാം മാറി എല്ലാവരും കെമിക്കൽ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് അവർ ഡബ്ല്യു സി സി ഒരു മാറ്റങ്ങൾ വരാൻ അവരൊരു വലിയ കാരണമായി എന്നുള്ളത് ഒരു കയ്യടി അർഹിക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ അവർ ഉന്നയിക്കുന്ന പല കാര്യങ്ങളും പോസിബിൾ അല്ല ഈ രണ്ട് കാര്യങ്ങളില് മാത്രമാണ് ഡബ്ല്യു സി സിയോട് എനിക്ക് വിയോജിപ്പുള്ളത് ഈ സാന്ദ്ര നടത്തിയൊരു പ്രധാനപ്പെട്ട ഒന്നായിരുന്നു എനിക്കൊന്ന് പ്രൊഡ്യൂസർ അസോസിയേഷൻ സൈഡിൽ നോക്കിക്കഴിഞ്ഞാല് ഈ അമ്മ മഴവിൽ ഷോയിൽ ഈ പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ പങ്കാളിത്തത്തിന്റെ കാര്യത്തില് പ്രധാനപ്പെട്ടവരാരും വരേണ്ട അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകളുടെ പങ്കാളിത്തം അമ്മ പറയുന്ന ഒരു പട്ടികക്ക് പുറത്തേക്ക് ആളുകൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് എന്താ അതിൻ്റെ ഒരു നിജസ്ഥിതി അങ്ങനെയാണ് എനിക്ക് അറിയാനായിട്ട് സാധിച്ചത് കാര്യം ഇപ്പൊ നമ്മക്ക് അങ്ങനത്തെ പരിപാടിക്ക് പോകാനായിട്ട് വലിയ താല്പര്യമൊന്നുമില്ല എങ്കിൽ പോലും താല്പര്യം ഉണ്ടായിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു അപ്പൊ അവര് ഇത് ചോദിച്ചിട്ട് പോലും ഇല്ലാതെ പോവാൻ പറ്റില്ല അപ്പൊ അവരിങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു നമ്മളെ ഇൻവൈറ്റ് ചെയ്യാത്തത് പ്രൊഡ്യൂസേഴ്സ് നടത്തുന്ന ഇതിനു മുമ്പ് ഒരു ഷോ നടത്തിയിരുന്നു ഇതിനു മുമ്പ് കത്തറി നടത്തിയ ഷോ ആ സമയത്ത് എന്റെ ലിറ്റിൽ ഹാർട്ട്സ് എന്ന് പറഞ്ഞ സിനിമ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ വേണ്ടിയിട്ട് ഇവർക്ക് ഷെയ്ൻ നികത്തിന് ഡാൻസ് കളിക്കാനായിട്ട് വേണം എല്ലാവരുടെ മുന്നിൽ കഞ്ചാവ് ആണെന്നും പറഞ്ഞുകൊണ്ട് വിളിച്ച് പറഞ്ഞതിന് ശേഷം ഷെയ്ൻ നീകത്തിന് വേണ്ടി വിളിയോട് വിളിയാണ് അസോസിയേഷനിൽ നിന്ന് അപ്പം ഷെയ്ൻ വന്ന് കളിക്കണം കളിക്കണം അപ്പം ഷെയ്ൻ എൻ്റെ അടുത്ത് പറഞ്ഞു ചോദിച്ചാൽ ഞാൻ എന്താ ചെയ്യണ്ടേ ഇവർ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു ഇക്കോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ പരിപാടിയല്ലേ നമുക്കാണെങ്കിൽ ഭയങ്കര ടൈറ്റാണ് ഷെയ്നില്ലാത്തൊരു സീൻ പോലുമില്ല എന്നിട്ടും അസോസിയേഷൻ വിളിച്ചു പറഞ്ഞല്ലേ അപ്പം എന്നെ രഞ്ജിത്തേട്ടം വിളിക്കുന്നു രാകേഷ് ഏട്ടം വിളിക്കുന്നു ഒരുപാട് പേര് വിളിച്ചു വിളിച്ചിട്ട് ഇങ്ങനെ ഷെയിനെ വിടണം ആൻഡോ ചേട്ടൻ വിളിക്കുന്നു എല്ലാവരും വിളിച്ചിട്ട് ഷെയ്നെ വിടണം ഷൈൻ ശരി വിട്ടേക്കാം ആ പരിപാടിക്ക് വിട്ടേക്കാം എന്ന് പറഞ്ഞു പോയി ഒരു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം എന്നെ ടിനി ടോം വിളിച്ചിട്ട് എൻ്റെ അടുത്ത് എന്താ വരുന്നില്ലേ പ്രാക്ടീസിന് വരുന്നില്ലേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഏത് പ്രാക്ടീസ് അപ്പൊ പറഞ്ഞു അല്ല നിങ്ങളുടെ പരിപാടി നടക്കല്ലേ എന്റെ പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുകയാണ് വരുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു നിങ്ങളുടെ പരിപാടി എന്ന് പറഞ്ഞാൽ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അല്ല നിങ്ങളുടെ അസോസിയേഷന്റെ പരിപാടി നടക്കുകയാണ് നമ്മൾ നമ്മളതിന്റെ പ്രാക്ടീസില അപ്പൊ നിങ്ങൾ കാണാൻ വരുന്നില്ലേ നിങ്ങളുടെ കുടുംബത്തിലെ തന്നെ പരിപാടിയില്ലേ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അറിഞ്ഞിട്ടില്ല എന്നാണ് പരിപാടി എന്നുള്ളത് അറിയില്ല അപ്പം അല്ലാതെ എന്നെ ഒരു പരിപാടി നടക്കുന്നുണ്ടെന്നോ അല്ലെങ്കിൽ വരണോന്നോ ജസ്റ്റ് അല്ലെങ്കിൽ ഖത്തറിലൊക്കെ ഒന്നും നമ്മളെ കൊണ്ടുപോകണ്ട ഇവിടെ പരിപാടി നടക്കുന്ന ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ അപ്പൊ വരാലോ അപ്പൊ ഇവര് അപ്പം ഞാൻ പറഞ്ഞ് എന്നെ വിളിച്ചിട്ടില്ല വിളിക്കാത്തോടത്ത് നമ്മളെങ്ങനെയാ വരുന്നേന്ന് വെച്ചു അപ്പൊ തിരിച്ചായിട്ടാണ് അവിടെ ചെന്നിട്ട് ഏർ ഇവരോട് ചോദിച്ചു എന്താണ് നിങ്ങൾ സാന്ഡ്രനെ ഒന്നും വിളിക്കാതിരുന്നത് പരിപാടിക്ക് എന്ന് ചോദിച്ചു അത് സാൻഡ്ര ഞങ്ങളോട് പിണങ്ങിയിരിക്കാന്ന് ഇല്ലാത്തൊരു കാര്യം ഒരു പണക്കോ ഇല്ല ഒന്നുമില്ല ഇല്ലാത്തൊരു കാര്യം വെറുതെ അതായിട്ട് പറഞ്ഞു ഞാനത് വിട്ടു പോട്ടേന്ന് വെച്ചു ഇപ്പോ രണ്ടാമത് ഇപ്പം ഈ ഇപ്പം ഈ പരിപാടി നടന്ന സമയത്ത് വേറൊരു നിർമ്മാതാവ് എന്നെ ഇങ്ങനെ പറഞ്ഞു എങ്ങനെയെങ്കിലും ടിക്കറ്റ് കിട്ടാൻ വഴിയുണ്ടോ എന്ന് ചോദിച്ചു വിളിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഈ ടിക്കറ്റ് കിട്ടിയില്ലേ അവർ എന്ന് ചോദിച്ചാൽ പറഞ്ഞില്ല അപ്പം ഞാൻ എനിക്ക് ഇവരെല്ലാരെയും പരിചയമുള്ളതുകൊണ്ട് ഞാൻ വിളിച്ചു ചോദിച്ചു ഞാൻ അൻലഡിനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു അൻലഡ് ആ ഈ പരിപാടിക്ക് പോകാനായിട്ട് പ്രൊഡ്യൂസേഴ്സിനെ ആരെയും വിളിക്കുന്നില്ലേ എന്ന് ചോദിച്ചു പറഞ്ഞു ഇല്ല അത് അവിടെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് വേണ്ടെന്നുള്ളത് പിന്നെ ഒരു ടിക്കറ്റിന് ഇരുപത്തയ്യായിരം രൂപയാണ് അത് നമ്മുടെ ആ ഇരുപത്തയ്യായിരം രൂപയുടെ ടിക്കറ്റിന് നമ്മുടെ പ്രൊഡ്യൂസേഴ്സിനെ അവിടെ കൊണ്ടിരുത്തിയാൽ നമുക്ക് വർക്ക്ഔട്ട് ആവില്ല അതുകൊണ്ടാണ് കൊണ്ടുപോവാത്തെന്ന് പറഞ്ഞു ഓക്കെ ഞാൻ ഓർത്തു ഓക്കെ ശരി എന്നാ ഈ ഇരുപത്തയ്യായിരം എന്നാ അതും കൂടെ നമ്മുടെ അസോസിയേഷനിൽ ഫണ്ടായിട്ട് വരുന്നൊരു കാര്യമാണല്ലോ അപ്പൊ അത് പോട്ടെ എന്ന് വെച്ചിട്ടുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് പിന്നെയാണ് പിന്നീടാണ് നമ്മൾ അറിയുന്നത് ഈവൻ ഓഫീസ് ബയറേഴ്സിനെ പോലും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ പോലും പലരെയും വിളിച്ചിട്ടില്ല ഈ പരിപാടിക്ക് വരണ്ട എന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് അവരെ ഒന്നും വിളിക്കണ്ട എന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് ഇവര് ശിരസാ നമിച്ച് വിളിക്കാതെ ഇവര് മാത്രം പോയി എല്ലാ വീഡിയോസിലും ഫോട്ടോസിലും നിൽക്കുക അവരുടെ പ്രിയപ്പെട്ട ആൾക്കാരെ മാത്രം വിളിച്ച് ചില പ്രൊഡ്യൂസേഴ്സ് പോയിട്ടുമുണ്ട് അല്ല അവിടെയും ഈ മതി സംഗതിയാണ് അതെ വിധേയപ്പെട്ട അങ്ങനെയുള്ളവർ മാത്രം വന്നാ മതി അല്ലാത്തവര് അതായത് ചോദ്യം ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസറോ അല്ലെങ്കിൽ അവരോട് തിരിച്ചു സംസാരിക്കുന്ന ഒരു പ്രൊഡ്യൂസറോ വേണ്ട എന്നുള്ളതാണ് തീരുമാനം സാങ്കേതികമായിട്ട് നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ അത് ശരിക്കും പവർ ഗ്രൂപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ വിവിധ സംഘടനകളുടെ ഒരു കൂട്ടായ്മയാണ് അതായത് അതായത് അമ്മ നിയന്ത്രിക്കുന്ന അല്ല നിന്നും അതെ അങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെയാണ് ഞാൻ ഇപ്പം ഇത് റിപ്പോർട്ട് വന്നതിന് ശേഷം എല്ലാരും കളിയാക്കി പറയുന്നത് ഞാൻ എല്ലാരും കളിയാക്കി എവിടെ ചെന്നാലും നീ പവർ ഗ്രൂപ്പിലുണ്ടോ നീ പവർ ഗ്രൂപ്പിലുണ്ടോ ഇല്ല ഞാൻ പതിനാറായി പോയി ഞാൻ പതിനേഴായി പോയി പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുകയാണ് അപ്പൊ നമ്മള് ശരിക്കും പവർ ഗ്രൂപ്പ് ഇല്ലേ എന്ന് ചോദിച്ചാ സ്റ്റഡായി അതുകൊണ്ട് പറഞ്ഞു നമുക്ക് പറയാൻ പറ്റൂ എന്നാണ് എന്താണ് എല്ലാവരുടെയും എല്ലാവരുടെയും ഇത് ഉണ്ട് ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷെ അതിങ്ങനെ കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന പവർ ഗ്രൂപ്പ് ആണെന്ന് ചിലർ മാത്രം സ്ഥായിയായിട്ട് നിൽക്കും ബാക്കിയുള്ളവർ ഇങ്ങനെ ചിലരൊക്കെ മാറി മാറി ഒക്കെ മറിഞ്ഞും വരുന്ന പവർ ഗ്രൂപ്പാണ് ആണ് പക്ഷെ ഇതൊക്കെ ഈ സിറ്റുവേഷൻ മാറണം ഈ സിറ്റുവേഷൻ മാറി ഞാൻ പറഞ്ഞു ഇപ്പൊ പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കണം അൾട്ടിമേറ്റ് അധികാരി അതൊന്നും അല്ല ഞാൻ പറയുന്നത് ഈ ഇൻഡസ്ട്രി മെച്ചപ്പെടുന്നതിന്റെ മാറ്റങ്ങൾ മാറ്റങ്ങൾ ഉണ്ടാവണം അതെ ഇപ്പൊ ബേസിക്കലി ഒരു പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ ഒരു സെറ്റിൽ കാഷ്യർ ആണ് ആ കാഷ്യർ ആവാൻ ഞാൻ തയ്യാറല്ല എന്നെ പോലുള്ള പല പ്രൊഡ്യൂസേഴ്സും തയ്യാറല്ല നമ്മളെ കാഷ്യറായിട്ട് നമ്മളും ഒരു കലാകാരൻ ആണ് നമ്മളും ആ സിനിമയെ ഇഷ്ടപ്പെട്ട് ആ കലയെ ഇഷ്ടപ്പെട്ട് അവര് 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 കൺസീവ് ചെയ്യുന്ന പോലെ തന്നെ നമ്മളും ഒരു സിനിമയെ കൺസീവ് ചെയ്യുന്നുണ്ട് അപ്പം അത് അത് കാണാൻ ആഗ്രഹിച്ച് അതിൻ്റെ കൂടെ പാർട്ട് ആവാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്

നമ്മളിങ്ങനെ കയറാൻ പറ്റുമോ കേറിക്കോട്ടെ നമ്മൾ മേടിച്ചിട്ടേക്കുന്ന കാരവൻ ആയിരിക്കും നമ്മൾ റെന്റും കൊടുത്ത് ഇട്ടേക്കുന്ന കാരവനകത്ത് ഞങ്ങൾ കേറിക്കോട്ടെ ഒന്ന് കേറിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് നിൽക്കേണ്ട അവസ്ഥയുണ്ട് ഉണ്ട് അത് സത്യമാണ് വാസ്തവമാണത് എനിക്ക് എന്റെ അറിവില് ഒരു പ്രൊഡ്യൂസർ ഒരു ഫോ കോള് വന്നപ്പം ഒരു ക്യാരവനകത്ത് അവിടെ വേറെ രണ്ട് മൂന്ന് ക്യാരവൻ ഉണ്ട് അപ്പം ഒരു ഒരു കോള് വന്നപ്പോൾ ആർട്ടിസ്റ്റ് വന്നിട്ടില്ല വരുന്നതിന് മുമ്പ് ഒരു കോള് വന്നപ്പോൾ അതിനകത്ത് കയറിയിരുന്നത് സംസാരിക്കോ സംസാരിച്ചപ്പോൾ ഈ ആർട്ടിസ്റ്റ് കയറി വന്നപ്പോൾ കാണുന്നത് പ്രൊഡ്യൂസർ അകത്തിരുന്ന് സംസാരിക്കും പുള്ളി വന്നപ്പോ തന്നെ ഇറങ്ങിക്കൊടുത്തു ഇറങ്ങി പോയി അതൊരു വലിയ ഇഷ്യൂ ആയി എന്റെ കാരവനിൽ എന്തിനാണ് അയാള് കേറിയത് എന്ന് പറഞ്ഞ് പൊതുസമൂഹത്തിന് മുമ്പിൽ വളരെ നല്ല മുഖമുള്ള ഒരു ആക്ടറാണ് അങ്ങനെ ഒരാള് ഇതുപോലൊക്കെ കാണിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ മൂഡ് ഉണ്ടായിരിക്കാം എന്നാ പോലും ഒരു പ്രൊഡ്യൂസറോട് ഇതുപോലൊക്കെ കാണിക്കുന്ന പറഞ്ഞാൽ എന്തൊരു ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു അത് ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നിർമ്മാതാക്കൾ എന്നുള്ളത് ഒരു പരിഹസിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഈ ട്രോൾ ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഒരു തരത്തിലും ഒരു ബഹുമാനം കിട്ടാത്തൊരു സംവിധാനമായിട്ട് കാലാകാലങ്ങൾക്ക് ശേഷം അങ്ങനെ മാറിയിട്ടുമില്ലേ ഒരുപക്ഷെ അതിൻ്റെ ഓഫീസിൽ ഏകദേശം സംസാരിക്കുന്ന രീതി കൊണ്ടായിരിക്കണം ആ പലതരത്തിൽ ഒട്ടും പ്രോഗ്രസീവ് അല്ലാത്തൊരു കൂട്ടമായിട്ട് സിനിമകളിലാണ് സിനിമകളിൽ അങ്ങനെയാണ് പക്ഷെ അതല്ല യഥാർത്ഥ സ്ഥിതി എന്നുള്ളതാട്ടോ അപ്പൊ പൊതുസമൂഹത്തിൽ അങ്ങനെയാണ് ഒരു ഇങ്ങനെ എല്ലായിടത്തും കളിയാക്കി ഒരു മണ്ടനായിട്ടുള്ള പ്രൊഡ്യൂസർ അങ്ങനെയാണെങ്കിൽ പോലും സത്യാവസ്ഥ അതല്ല അപ്പം നമ്മളെ പോലുള്ള കുറെ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് കൃത്യമായിട്ട് അഭിപ്രായം പറയുന്ന പിന്നെ ഉണ്ട് പിന്നെ എന്താണെന്ന് വെച്ചാല് പൊതുവെ ടെക്നീഷ്യൻസിന് ഇപ്പൊ അഭിപ്രായം പറഞ്ഞാൽ അത് എടുത്തു കഴിഞ്ഞാൽ ഇനി ഇത് അവരുടെ പടമായി മാറൂ എന്നുള്ള പേടിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പറയുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ചെയ്യാനായിട്ട് നോക്കും അല്ലെ ഞാൻ പലപ്പോഴും ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏറ്റവും മാർഗം ഇത് ആർട്ടിസ്റ്റിനെ കൊണ്ട് പറയിപ്പിക്കുക എന്നുള്ളത് നമുക്ക് പറയാനുള്ള സജഷൻ നമ്മള് പലതും പയറ്റി നോക്കിയിട്ട് നടക്കാതെ വന്നതുകൊണ്ടാണ് ഈ വഴി ആർട്ടിസ്റ്റ് പറയുമ്പം ആർട്ടിസ്റ്റ് പറയുമ്പോൾ ഇതാണ് ഇതാണ് ഈ വിധേയത്വം എന്ന് പറയുന്നത് അപ്പൊ ആർട്ടിസ്റ്റിനെ കൊണ്ട് പറയുമ്പോ പറയിപ്പിക്കുമ്പോ കുറച്ചും കൂടി ഈസിയാണ് അങ്ങനെയും ചേർക്കട്ടെ ഇന്നത്തെ ഒരു സിറ്റുവേഷൻ ഇപ്പൊ ഞാൻ ഞാൻ ഏറ്റവും കൂടുതൽ പുതിയ ഡയറക്ടേഴ്സിനെ കൊണ്ടുവന്നിട്ടുള്ള ഒരാളാണ് പക്ഷെ അന്നത്തെ ഒരു സിറ്റുവേഷൻ അല്ല ഇന്ന് അന്ന് നമ്മൾ പുതിയ ഡയറക്ടേഴ്സിനെ ഒക്കെ കൊണ്ടുവരുമ്പോ നമ്മളെക്കാൾ അറിവുള്ളവരായിരുന്നു അവര് ഞാൻ ഒത്തിരി കാര്യങ്ങൾ പല ലിജിനൊക്കെ ആ ഫ്രൈഡേ ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ഞാൻ അവരിൽ നിന്നാ പല കാര്യങ്ങളും പഠിച്ചുകൊണ്ടിരുന്നത് അവർക്ക് സിനിമയെ കുറിച്ച് അറിവുണ്ടായിരുന്നു ഒരു എങ്ങനെയാണ് അറ്റ്ലീസ്റ്റ് എങ്ങനെയാണ് ഒരു സിനിമ എടുക്കേണ്ടത് എന്നുള്ള കാര്യത്തെ കുറിച്ച് ടെക്നിക്കൽ ഉള്ളവരായിരുന്നു പക്ഷെ ഇന്ന് വരുന്ന പുതുമുഖ ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് നേരെ തിരിച്ചാണ് അവർക്ക് യാതൊരു അറിവും സിനിമയെ കുറിച്ചില്ല എന്ന് മാത്രല്ല ഇപ്പം അവർക്കൊരു കഥ ഉണ്ടായിരിക്കും ഓക്കെ ഈ കഥ ചെയ്യണം എന്നുണ്ട് പക്ഷെ ഒരു സീൻ ഇത് എങ്ങനെ ഫ്രെയിം ചെയ്യണം ഇതെങ്ങനെ ഷോർട്ട് ഡിവിഷൻ ചെയ്യണം എന്നൊന്നും വലിയ ഐഡിയ ഇല്ല അപ്പം എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാ ആംഗിളിൽ നിന്നും ഷോർട്സ് എടുത്ത് വെക്കും എല്ലാ ആംഗിളിൽ നിന്നും ഷോർട്സ് എടുത്ത് വെക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് എഡിറ്റിംഗ് ടേബിളിലേക്ക് വന്നു കഴിയുമ്പോ മൂന്നര നാല് മണിക്കൂറുള്ള സിനിമയായി മാറി പിന്നെ അതിൽ നിന്നാണ് ഒരു സിനിമ ഉണ്ടാക്കി എടുക്കുന്നത് അപ്പൊ എന്താ തുമ്പും വാലു ഇല്ലാണ്ടാവും ഒന്നും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അപ്പൊ ഇപ്പം ഇപ്പൊ ഈ പറയുന്ന കാലം മാറുന്നതനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ ടെക്നീഷ്യൻസിലും എല്ലായിടത്തും വരികയാണ് ഇപ്പൊ ആർക്കും വന്ന് സിനിമ ചെയ്യാന്നുള്ള ഒരു അവസ്ഥയായി ഇതില് ടെക്നിക്കൽ നോഹാവും ഇല്ലാത്തവരും വന്ന് സിനിമ ചെയ്യുന്നൊരു സമയമാണ് ചിലപ്പോൾ അതൊക്കെ സൂപ്പർ ഹിറ്റുകളായി മാറുന്നുണ്ട് ആ അപ്പൊ നമുക്ക് പറയാൻ പറ്റത്തില്ല ഒരു പ്രൊഡ്യൂസർ എടുക്കുന്ന അപ്പൊ അതുകൊണ്ട് നമുക്ക് വെച്ച് എടുക്കാൻ പറ്റില്ല പറ്റില്ല എന്ന് എടുക്കരുത് എന്നും പറയാൻ പറയാൻ ഹിറ്റ് ആവും ഇങ്ങനെയുള്ള വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഉള്ളത് ഇപ്പം ഇൻഡസ്ട്രിയില് ഹേമാക്കാൻ കമ്മിറ്റി വന്നപ്പോ ഒരുപാട് പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളും കാര്യങ്ങളാണല്ലോ പറയുന്നത് അതില് ലൈംഗിക ചൂഷണം ഇപ്പൊ ഒരു വനിതാ നിർമ്മാതാവ് എന്നുള്ള രീതിയിൽ സാന്ദ്ര ഒരു പക്ഷെ തുറന്ന് സം പിന്നെ ഇത് ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ് ഇപ്പം ലൈംഗിക ചൂഷണം നേരിടുന്നവരുണ്ട് തുല്യവേതനത്തിൻ്റെ കാര്യം പറയുന്നുണ്ട് ഈ പറയുന്ന കൂടുതൽ സമയം പണിയെടുപ്പിക്കേണ്ട ഒരു ഇത് സിസ്റ്റമില്ലായ്മ പറയുന്നുണ്ട് ഇതിനെല്ലാം അഡ്രസ്സ് ചെയ്തിട്ട് പരിഹരിക്കാൻ ആദ്യം സ്റ്റെപ്പ് എടുക്കാൻ പറ്റുന്നവരും കൂടിയാണല്ലോ നിർമ്മാതാക്കൾ കാരണം വെച്ചാൽ അവരുടെ മുടക്ക് മുടക്കുമുതലിലാണല്ലോ ഈ സിനിമ ഉണ്ടാകുന്നത് എൻ്റെ സെറ്റിൽ ഇതാണ് പ്രോട്ടോകോൾ ഇങ്ങനെ പ്രൊഫഷണൽ ആയിരിക്കണം ഐ സി ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ട് എല്ലാ ഗൈഡ് ലൈൻസും പ്രകാരം ഒരുപക്ഷെ ഹേമ കമ്മിറ്റി ആദ്യം എക്സിക്യൂട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കാവുന്നത് നിർമ്മാതാക്കളാണല്ലോ സർക്കാർ നയരൂപീകരണം നടത്താൻ തീരുമാനിക്കുന്നു എന്താ ഹോപ്പ്ഫുൾ ആണോ ഇത് ഒരു ബെറ്റർ ആയി മാറ്റാൻ മാറ്റാൻ പറ്റുന്ന അത് ഉണ്ട് ഉണ്ട് അതിന്റെ മാറ്റങ്ങൾ സംഭവിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ വരുന്നതെങ്കിലും ഇതൊക്കെ അട്ടിമറിക്കപ്പെടാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇതെല്ലാം ഈ ചേഞ്ചിന്റെ ഭാഗമാണ് ഈ ട്രാൻസിഷൻ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഒരു ഭാഗമായിട്ട് ഇങ്ങനെ ചില കാര്യങ്ങളും ആ കൂട്ടത്തിൽ നടന്നേക്കാം പക്ഷെ എന്നാലും ോപ്പ്ഫുള്ളി ഒരു ഫൈവ് ഇയേഴ്സ് കഴിയുമ്പോൾ ഇതൊരു ബെറ്റർ വർക്ക് പ്ലേസ് ആയി മാറും എന്നുള്ളത് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ ഇപ്പോ ഈ പറയുന്ന ഇപ്പൊ ഐ സി കമ്മിറ്റി ഐ സി കമ്മിറ്റിയിൽ ഒരു ഒരു നിർമ്മാതാവിന് മെമ്പർ ആവാൻ പറ്റില്ല അപ്പൊ എൻ്റെ സെറ്റിൽ ഒരു പ്രശ്നം വന്നതെന്ന് വെച്ചോ ഒരു പ്രശ്നം വന്നെങ്കിൽ ഞാൻ അതിന്റെ പാർട്ടല്ല അപ്പൊ അതിലിരിക്കുന്നത് സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളറും അസിസ്റ്റന്റ് ഡയറക്ടറും ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് ഒരു ആക്ടറിനെഗെയിൻസ്റ്റ് ആണ് ഒരു കംപ്ലൈൻറ് വരുന്നതെങ്കിൽ ഈ ഇരിക്കുന്ന കമ്മിറ്റി എങ്ങനെ അതിനകത്ത് വർക്ക് ചെയ്യും എങ്ങനെ ഇവർക്ക് എഗെയിൻസ്റ്റ് ഒരു എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കാനായിട്ട് പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമല്ല ഈ വന്ന് പറയുന്ന വ്യക്തി ഈ വന്ന് കംപ്ലൈൻറ് പറയുന്ന വ്യക്തി എങ്ങനെ ഇവരെ വിശ്വസിച്ച് വന്ന് പറയും ഇവർ ഇവരുടെ കാര്യം സാധിക്കാൻ വേണ്ടി ഈ കംപ്ലൈന്റിനെ ഉപയോഗിക്കില്ലേ അങ്ങനെ പല കാരണങ്ങളുണ്ട് അപ്പം ഇതുകൊണ്ട് തന്നെ അവർക്കൊരു നീതി കിട്ടത്തില്ല എന്ന് ഉറപ്പാണ് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ഇപ്പം എനിക്കറിയാവുന്ന വേറൊരു പുരുഷ നിർമ്മാതാവ് ഉള്ളൊരു സിനിമയിൽ ഐ സി കമ്മിറ്റി ഉണ്ട് ആ കമ്മിറ്റിയില് ഈ നിർമ്മാതാവ് തന്നെയാണ് അബ്യൂസർ അപ്പം ഈ പലരും വന്ന് കംപ്ലൈന്റ് പറഞ്ഞു പക്ഷേ ഈ ഇരിക്കുന്ന കമ്മിറ്റിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ത് ചെയ്യാൻ പറ്റും ഒരു നിർമ്മാതാവിന് അഗെൻസ്റ്റ് എന്ത് ചെയ്യാൻ ഇത് എന്തെങ്കിലും ചെയ്യാൻ പറ്റണമെങ്കിൽ ഈ ഐ സി കമ്മിറ്റിയിൽ പുറത്തു നിന്നുള്ള ആളുകൾ വരണം സിനിമാ ആഗ്രഹങ്ങളില്ലാത്ത സ്ത്രീകളെ മനസ്സിലാക്കുന്ന ആ വിധേയപ്പെടാത്ത സ്ത്രീകളെ മനസ്സിലാക്കുന്ന ഒരു സ്ത്രീ അനുഭവിച്ച ട്രോമ എന്താണ് എന്ന് മനസ്സിലാക്കുന്ന ഇപ്പം ഒരാൾ കയറി പിടിച്ചു എന്ന് പറയുമ്പോൾ ഒരു പുരുഷന്മാർക്ക് അത് ഏഹ് ആരാണ് പിടിച്ചത് എന്നാണ് അറിയേണ്ടത് മനസ്സിലായോ ആരാണ് പിടിച്ചത് എന്നുള്ളതാണ് അറിയേണ്ടത് ആ സമയം സ്ത്രീകൾക്ക് അവരനുഭവിച്ച പെയിൻ ആണ് ഫസ്റ്റ് മനസ്സിലേക്ക് വരിക അത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സ്ത്രീ ആയിരിക്കണം ഈ ഇരിക്കും അതിനുള്ളിൽ ഇരിക്കുന്നത് അത് ഏർ ഐ സി കമ്മിറ്റി എന്ന് മാത്രമല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാ അസോസിയേഷൻസിലും ഇതുപോലത്തെ സ്ത്രീകള് ഈ സംഘടനയുടെ തലപ്പത്ത് വരണം അത് വന്നില്ല എങ്കിൽ എനിക്ക് പലപ്പോഴും ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ സജീവമായിട്ട് പടം ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസറാണ് അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളായിട്ട് എനിക്ക് അസോസിയേഷനിൽ പോകേണ്ടതായിട്ട് വരും ഈ ചെല്ലുന്ന സമയത്ത് പല രീതിയിൽ നമുക്ക് അവർക്കത് ഒരു ഹെറാസ്മെന്റ് ആയിട്ട് തോന്നുന്നതേ ഇല്ലായിരിക്കാം നമുക്കത് ഭയങ്കരമായ മാറും അത് അവർക്ക് അതവർക്ക് അത് അവർ വളരെ നോർമൽ ആയിട്ട് പറയുന്ന ഒരു കാര്യാണ് പക്ഷെ അത് നമുക്കത് നോർമൽ അല്ല എന്നവർക്കത് മനസ്സിലാവുന്നില്ല അപ്പൊ അതിന് സ്ത്രീകള് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്നാലേ അവർക്കത് മനസ്സിലാവുള്ളൂ ഒരു സ്ത്രീക്ക് മാത്രമേ മറ്റൊരു സ്ത്രീക്ക് അനുഭവിക്കുന്ന പ്രശ്നം എന്താന്ന് മനസ്സിലാക്കാനായിട്ട് ഒന്നുമില്ലേലും സീരിയസ് ആയിട്ട് ഒരു കാര്യത്തെ കാണാനായിട്ട് പറ്റുള്ളൂ പുരുഷന്മാരെപ്പോഴും അതിനെ മണി ആസ്പെക്ടിലാ കാണുക അതുകൊണ്ട് തന്നെ ഇപ്പം ഞാനൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇപ്പം ഈ ഞാൻ പറയുന്ന കാര്യത്തിന് വില ഉണ്ടാവണം എന്ന് എനിക്കുണ്ടെങ്കിൽ ഞാനൊരു ഹ്യൂജ് എമൗണ്ട് കോമ്പൻസേഷൻ പറയണം ഒരു ഹ്യൂജ് എമൗണ്ട് കോമ്പൻസേഷൻ പറയുകയും അത് വാങ്ങിച്ചിട്ടുള്ള ആളുമാണ് ഞാൻ അപ്പം കാര്യം നമ്മൾ പറയുന്ന കാര്യത്തിന് അംഗീകാര അംഗീകാരം കിട്ടണമെങ്കിൽ അത് വേണം അല്ലെങ്കിൽ ഇത് പരിഹസിച്ച് ഇല്ലാണ്ടായി പോകും എന്നുള്ള കാര്യം നമ്മൾ ഈ വന്ന് കംപ്ലൈന്റ് പറഞ്ഞ ആള് എന്തായി ഇതേ ആൾക്കാർ തന്നെ ഇത് അല്ല ഈ അബ്യൂസർ എന്ന് പറയുന്ന ആള് തന്നെ പിന്നീട് നമ്മളെ വിളിച്ച് കളിയാക്കും ഇപ്പൊ എന്തായി എന്ന് ചോദിക്കും എന്തായും ചോദിക്കും അത് അത് കേക്കാൻ ഞാൻ തയ്യാറല്ലാത്തത് കൊണ്ട് ഇത് ഞാൻ കോമ്പൻസേഷൻ വാങ്ങിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ പല കാര്യങ്ങളിലും എനിക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുള്ള കാര്യങ്ങളിൽ ഞാൻ കോമ്പൻസേഷൻ വാങ്ങിച്ചിട്ടുണ്ട് പക്ഷെ അതല്ലാത്ത ഉണ്ട് നമ്മൾ ഇവിടെ ഈ വനിതകളുടെ ഈ കമ്മിറ്റി കൂടിയ സമയത്ത് പല വനിതകളും അവരുടെ പേഴ്സണൽ അനുഭവങ്ങൾ അവിടെ ഷെയർ ചെയ്തു വനിതാ നിർമ്മാതാക്കൾക്ക് ലൈംഗിക ചൂഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നത് നമ്മൾ ആരോട് പോയി ആ നമ്മൾ ആരോട് പോയി കംപ്ലൈന്റ് പറയും ആരോടെ കംപ്ലൈന്റ് പറയുക ഈ ഐ സി കമ്മിറ്റിയിൽ സിനിമക്ക് നമ്മൾ ആരോടെ പോയി കംപ്ലൈന്റ് പറയാ ഇപ്പൊ ബാക്കിയുള്ളവർക്കൊക്കെ പോയി പറയാൻ പേരിന് ഒരു ഐ സി എങ്കിലും ഉണ്ട് നമ്മൾ ആരോട് പോയി പറയും നമുക്ക് ഈ പറയുന്ന പോയി പറയാനായിട്ട് നമ്മളൊരു പോലീസ് കംപ്ലയിൻ്റ് ആയിട്ട് പോകേണ്ടി വരും പോലീസ് കംപ്ലയിന്റ് ആയിട്ട് പോകാൻ താല്പര്യം ഇല്ലാത്ത ഒരാളാണെങ്കിലും ഇതിന്റെ പുറകെ നടക്കാൻ താല്പര്യം ഇല്ലാത്ത ഒരാളാണെങ്കിൽ കഴിഞ്ഞില്ലേ നമുക്കൊരു നീതി കിട്ടുന്നില്ല ഇതെന്നും നമ്മുടെ മനസ്സിലൊരു വിങ്ങലായിട്ടിരിക്കുകയാണ് ഇതേ പുരുഷന്മാർ തന്നെ വീണ്ടും നമ്മളെ കാണുമ്പം ചിരിച്ചു കളിച്ച് അവരൊന്നും അറിഞ്ഞിട്ടില്ലാത്ത മട്ടില് വന്ന് സംസാരിക്കുകയും ചെയ്യും അപ്പൊ ഇത് കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു ട്രോമ ഭയങ്കരമാണ് ഈ ഇതിൽ തന്നെയുള്ള ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കൂടുതൽ മീഡിയ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് ലൈംഗിക കുറ്റകൃത്യങ്ങളുമായിട്ടുള്ള ആരോപണം അത് കോടതിയിൽ തെളിയിക്കപ്പെടുന്നതാണ് ലൈംഗിക കുറ്റകൃത്യം എന്നുള്ളത് അത് വളരെ നോർമലൈസ് ചെയ്തു സിനിമയിൽ ഇതൊക്കെ സംഭവ്യമാണ് സിനിമയിൽ വരുമ്പോൾ ഇതൊക്കെ ഉണ്ട് എന്ന് പറയുന്ന നോർമലൈസ് ചെയ്യപ്പെടുന്ന ഒരു സിനിമകാര്യമുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സംഗതിയാണ് ലഹരിയുമായി ബന്ധപ്പെട്ട് അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് രണ്ടും സിനിമ എന്ന ഒരു മെച്ചപ്പെട്ട അന്തരീക്ഷത്തെ അട്ടിമറിക്കുന്ന തകർക്കുന്ന സംഗതി എന്താ ഈ കാര്യത്തിൽ എന്താണ് സാന്ദ്രയുടെ ഒരു ഈ പതിനഞ്ചു വർഷത്തെ നിർമ്മാതാവ് ഞാൻ തുടങ്ങിയ സമയത്ത് ഇത്രയും ലഹരി ഉപയോഗം ഉണ്ടായിരുന്നില്ല വളരെ കുറച്ച് പേര് മാത്രം അവരുടെ തന്നെ സിനിമകൾ ഉണ്ടാക്കി അപ്പൊ പിന്നെ അത് പുറത്തേക്കും വന്നിരുന്നില്ല അങ്ങനെ അങ്ങനൊരു സാഹചര്യമായിരുന്നു ഞാൻ വന്ന സമയത്ത് സിനിമയിൽ ഉണ്ടായിരുന്നത് ഇപ്പൊ അങ്ങനെയല്ല എല്ലാ സെറ്റിലും ഇത് തന്നെയാണ് അവസ്ഥ അപ്പം ഞാൻ രണ്ടാമത് സിനിമ ചെയ്യാനായിട്ട് തുടങ്ങിയ സമയത്ത് ചെമ്പൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇടീ നീ ഒന്ന് ആലോചിച്ചിട്ട് വന്നാ മതി അപ്പൊ ഞാൻ ചോദിച്ചീ ഇപ്പൊണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ അല്ല ഇപ്പൊ ഇപ്പൊ എല്ലാം മാറി ഇപ്പൊ എല്ലാവരും കെമിക്കൽ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് അവർ അപ്പൊ അവിടെ നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂന്നുള്ളത് അവരോട് എന്ത് എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റൂ നീ ആലോചിച്ചിട്ട് വന്നാ മതി ഇപ്പം പുരുഷന്മാരും സ്ത്രീകളും അടക്കം എല്ലാവരും ഇത് ഉപയോഗിക്കുന്നവരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എങ്ങനെ ഇവരെയൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആലോചിച്ചിട്ട് വീണ്ടും രണ്ടാമത് വന്നാൽ മതി എന്ന് പറഞ്ഞു ഞാൻ കുഴപ്പമില്ല അതൊക്കെ നമുക്ക് മാനേജ് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ നമ്മളിത് എത്ര കണ്ടതാന്നൊക്കെ പറഞ്ഞ് വന്ന് കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി എളുപ്പമല്ല ഇത് ഒട്ടും എളുപ്പമല്ല കാര്യം ഞാൻ ഇത്രയും ഒരു മെന്റൽ സ്ട്രെസ്സിലൂടെ ഇതുവരെ കടന്നു പോയിട്ടില്ല ഇപ്പൊ ഈ കഴിഞ്ഞ വർഷങ്ങളിലാണ് ഇത്രയും Uh, It stres ും ശേഷം സ്ട്രെസ് ചെയ്യുന്നത് കൊറയല്ല ചെയ്തേക്കുന്നത് ഇപ്പൊ പണ്ടൊക്കെ ഞാൻ വിചാരിച്ചു പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്റെ ലെഫ്റ്റ് ഫിംഗർ ജോബാണ് എനിക്ക് എനിക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണെന്ന് പക്ഷെ ഇന്ന് അതല്ല സിറ്റുവേഷൻ ഇന്ന് പലരും ഒരു കൂടി അല്ലല്ലോ നിൽക്കുന്നത് ആ അതിന്റെ നോർമൽ അല്ല അപ്പൊ നമ്മള് പറയുന്നതും ഇപ്പം പറഞ്ഞു കഴിഞ്ഞ ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞ അവർ കേൾക്കുന്നത് ഈ കേട്ട് കേ കേട്ടതിന്റെ ഉത്തരമല്ല പറയുന്നത് അപ്പം പിന്നെ പലതും ഇപ്പൊ ഇന്ന് കമ്മിറ്റ് ചെയ്ത സാധനം നാളെ പറയും എപ്പൊ കമ്മിറ്റ് ചെയ്തു ആര് പറഞ്ഞു ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാ നമ്മളെ എന്താ പറയുക അതിനൊക്കെ അത് ഇന്നലെ പറഞ്ഞതല്ലേ ഇന്നലെ അങ്ങനെ ആണല്ലോ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇല്ല ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ വെറുതെ പറയുന്നതായിരിക്കും പിന്നെ ചിലർ പറയുന്നേ എന്റെ വാക്ക് എനിക്കല്ലേ മാറ്റാൻ പറ്റുള്ളൂ അതിനകത്ത് എന്താ ഉത്തരം പറയാ ഉത്തരം പറയാനില്ല അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ഇപ്പോ ഇപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ആണുങ്ങൾക്ക് പോലും മാനേജ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിട്ടിരിക്കുന്ന എങ്ങനെ ഒരു സ്ത്രീ നിർമ്മാതാവിനൂടെ പിടിച്ചു കാനായിട്ട് പറ്റും പക്ഷേ അതേസമയം തന്നെ ഇതേ പ്രധാനപ്പെട്ട സംഘടന സെറ്റിൽ ലഹരി ഉപയോഗം അനുവദിക്കില്ല ലൈംഗിക കുറ്റകൃത്യം കണ്ടാൽ നമ്മളപ്പം നടപടിയെടുക്കും എന്നുള്ള നിലപാട് ശരിക്കും ഈ മുതൽ മുടക്കുന്നവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് കൂടിയാണല്ലോ എൻ്റെ ഒരു പ്രൊഡ്യൂസർ എൻ്റെ പിന്നെ പ്രൊഡക്ഷനിൽ ലഹരി പാടില്ല എൻ്റെ പ്രൊഡക്ഷനിൽ ലൈംഗിക കുറ്റകൃത്യം സംഭവിക്കരുത് എന്ന് നിലപാടെടുക്കാൻ പറ്റാത്തത് എന്താണ് നിലപാടൊക്കെ നമ്മൾ ഉണ്ട് നമ്മൾ എഗ്രിമെന്റിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും ആദ്യം നമ്മൾ ഏറ്റവും ആദ്യം എഗ്രിമെന്റിൽ ഇത് കൊണ്ടു ഫ്രൈഡേ ഫിലിം ഹൗസ് ആണ് സെറ്റിൽ ലഹരി ഉപയോഗം പാടില്ല കാര്യം ഇത് എനിക്ക് പേഴ്സണൽ അനുഭവങ്ങൾ വന്നത് കൊണ്ടാണ് ഞാൻ ഇത് പാടില്ല എന്ന് പറഞ്ഞ് എഗ്രിമെന്റിൽ തന്നെ ആഡ് ചെയ്തത് ഇപ്പൊ എനിക്ക് തോന്നുന്നു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഇപ്പോഴത്തെ എഗ്രിമെന്റിനകത്ത് അത് ഉണ്ടെന്ന് തോന്നുന്നു പക്ഷെ ഇതൊന്നും നടപ്പിലാവുന്നില്ല എന്നുള്ളതാണ് നടപ്പിലാവുന്നില്ല അവരവരുടേതായ രീതിയിൽ കാര്യം എനിക്കൊന്നും ഈ എല്ലാം മാറണം ആറു മണി മുതൽ ബാക്കിയുള്ള ടെക്നീഷ്യൻസ് എല്ലാം വന്ന് സെറ്റിൽ വന്നിരുന്ന് ചായയും കുടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റവും പറഞ്ഞിരിക്കുകയാണ് പക്ഷേ മെയിൻ ലീഡ് ആർട്ടിസ്റ്റ് വരുമ്പോൾ പതിനൊന്ന് മണി പതിനൊന്നര വന്നു കഴിഞ്ഞാൽ തന്നെ അവർക്ക് വേറെ ഗസ്റ്റ് വരുന്നു ആ അവരവരോട് സംസാരിച്ചിരുന്നു ഇതെല്ലാം കഴിഞ്ഞ് അഞ്ചുമണിയാകുമ്പോൾ അവർക്ക് പോകണം അവര് അതിന് അഞ്ചു മണി കഴിയുമ്പോഴേക്കും റെസ്റ്റ്ലെസ് ആയി പിന്നെ ഇരിക്കാൻ പറ്റത്തില്ല പിന്നെ എന്തെങ്കിലും കാരണം പറഞ്ഞു ഒടക്കായി ബഹളായി പിന്നെ അപ്പൊ ഡയറക്ടേഴ്സും അല്ലെ ബാക്കിയുള്ളവരും വിചാരിക്കും ഈ വഴക്കുണ്ടാക്കുന്നതിലും നല്ലത് അവർ പൊയ്ക്കോട്ടെ അവർ സന്തോഷമായിട്ടെ എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന ആർട്ടിസ്റ്റ് സന്തോഷമായിട്ടിരുന്നാലല്ലേ നല്ല പെർഫോമൻസ് എന്ന് വിചാരിച്ചിട്ട് അവരെ മാക്സിമം പിണക്കാതിരിക്കാനായിട്ട് ഈ പാമ്പർ ചെയ്ത ഇത്രയും സുഖ സൗകര്യങ്ങളുള്ളത് വേറെ ഏത് ഇൻഡസ്ട്രിയിലാ ഇപ്പൊ ഒരു ഇതില് കേട്ടിട്ടുണ്ട് ധർമ്മജൻ പറയുന്നത് കാല ചെരുപ്പ് വരെ വന്ന് ഇട്ടു തരാനായിട്ട് ആളാണ് എല്ലാ കാര്യത്തിനും ആളുണ്ട് എല്ലാ സുഖ സൗകര്യങ്ങളും ഇങ്ങനെ ഭരിച്ചാ മാത്രം മതി ആളുകളെ എന്തെങ്കിലും ഇഷ്ടപ്പെടാത്തത് കണ്ടാൽ അവരെ വഴക്ക് പറയുക ഇത് ചെയ്യാ ഇവര് വരുമ്പോഴേക്കും ചെയർ ഓടിക്കൊണ്ടുവന്നിടുക അതായത് രാജാവിന്റെ സുഖ സൗകര്യങ്ങളാണ് പറയുന്ന കാര്യങ്ങൾ കൊണ്ടുവരുന്നു ചെയ്യുന്നു ഇതെല്ലാം ഇതെല്ലാം ഉണ്ടായിട്ടും അവരെ കൊണ്ട് എന്തുകൊണ്ട് ഈ ഒരു ഇൻഡസ്ട്രിയെ പിടിച്ചു നിർത്താനായിട്ട് പറ്റുന്നില്ല നിലനിൽപ്പിന് അത് അവർ ആലോചിക്കുന്നില്ല അവർ അവരുടെ സ്വന്തം നിലനിൽപ്പ് മാത്രമേ ഇന്ന് എന്നുള്ളത് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ സർക്കാർ തലത്തിലൊരു ഇടപെടലാണല്ലോ ഇപ്പൊ ഹേമ കമ്മിറ്റിയുടെ തുടർച്ച ഒരു നയരൂപീകരണം നയരൂപീകരണ സിനിമയ്ക്ക് ഒരു ബെറ്റർ വർക്ക് ഗൈഡ് ലൈൻ ഉണ്ടാകുന്നു എന്നുള്ളത് അപ്പോൾ ആ കാര്യത്തിൽ ഏത് തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാവണമെന്നാണ് ശരിക്കും ആഗ്രഹിക്കുന്നത് ഇതൊരു മെച്ചപ്പെട്ട ഇൻഡസ്ട്രിയായി മാറാൻ അതായത് സിനിമയുടെ കാര്യത്തിൽ നമുക്ക് രാജ്യവ്യാപകമായിട്ട് അംഗീകാരം കിട്ടുന്നുണ്ട് മലയാള സിനിമ എന്ന് പറയുമ്പോൾ എല്ലാവരും എക്സൈറ്റഡ് ആവുന്നുണ്ട് പക്ഷേ വർക്ക് പ്ലേസ് എന്നുള്ള രീതിയിൽ നമ്മളറിയാം ബി ബി സി വരെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇവിടുത്തെ ലൈംഗിക കുറ്റകൃത്യങ്ങളാണ് ആരോപണങ്ങളാണ് തുറന്നു പറച്ചിലുകളാണ് പക്ഷെ അതുകൂടി മാറുന്നൊരു ഇൻഡസ്ട്രി എന്നുള്ള എന്താ ഒരു വനിതാ പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ അല്ല അത് ഭയങ്കര സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യമാണ് കാര്യം ഈ ചേഞ്ച് സംഭവിക്കുന്നത് മലയാളത്തിൽ നിന്നാണ് ഈ കേരളത്തിൽ നിന്നാണ് ഒരു കുഞ്ഞ് സംസ്ഥാനത്തേന്നാണ് ഈ ചേഞ്ച് എല്ലാ ഇൻഡസ്ട്രിയിലും ഇതാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഈ മീ ടു ലോകവ്യാപകമായിട്ട് വന്നതൊരു കാര്യമാണല്ലോ പക്ഷെ ആ ചേഞ്ച് നമ്മുടെ ഇവിടുന്ന് സംഭവിക്കുന്നുണ്ട് എന്താ ഞാൻ പറഞ്ഞു ഒരു അഞ്ച് വർഷം കഴിയുമ്പം ഇവിടെ വലിയ വലിയ മാറ്റങ്ങൾ വരാം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം ഫിലിം പോളിസി പോലുള്ള കാര്യങ്ങൾ വരുന്നത് അപ്പം അതിലേക്ക് അതിൻ്റെ തന്നെ കമ്മിറ്റി എടുത്തു നോക്കൂ ഫിലിം പോളിസിയുടെ കമ്മിറ്റി എടുത്തു നോക്കൂ അതിലൊരു അതിനകത്ത് ഡയറക്ടേഴ്സ് ടെക്നീഷ്യൻസ് ആർട്ടിസ്റ്റ് ഇവരെല്ലാവരും ഉണ്ട് ആകെപ്പാട് ഒരു നിർമ്മാതാവാണ് ഉള്ളത് ആ ഒരു നിർമ്മാതാവ് തന്നെ ഇവിടെ ഉള്ള ആള് പോലും അല്ല പുള്ളി പുറത്തുള്ള ഒരു നിർമ്മാതാവാണ് ഇപ്പൊ എന്തിനാണ് അങ്ങനൊരു പ്രഹസന ആ അത് സജീവമായിട്ട് ഇവിടെ നിന്ന് സിനിമ ചെയ്യുന്ന നിർമാതാക്കളെ വിളിച്ചു വേണം എന്ത് എങ്ങനെയാണ് ഒരു ഫിലിം പോളിസി ഉണ്ടാക്കേണ്ടത് എന്ന് ഏർ തീരുമാനിക്കാനായിട്ട് അപ്പം നമുക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട് ഒരു നിർമ്മാതാക്കളുടെ സംഘടനയെ സുരേഷ് ഏട്ടനും അനിലേട്ടനും ഹംസക്കും ഒക്കെ ഇവരെല്ലാവരും സംസാരിച്ചു ഞാനും എല്ലാവരും സംസാരിച്ചതാണ് അപ്പം എന്തൊക്കെയാണ് ഇതിനകത്ത് കൊണ്ടുവരാൻ പറ്റുന്ന ചേഞ്ചസ് അല്ലെങ്കിൽ എന്തൊക്കെ എന്തൊക്കെ റെഗുലേഷൻസ് കൊണ്ടുവരണം അപ്പം ഈ പറയുന്ന അതിനകത്ത് മെയിനായിട്ട് എല്ലാവരും ഉന്നയിച്ചൊരു കൺസേൺ ആയിരുന്നു ഈ ആർട്ടിസ്റ്റ് റെമിനറേഷൻ എന്നുള്ളത് അതൊന്ന് കൊണ്ടുവരുക താഴ്ത്തിക്കൊണ്ടുവരിക എന്ന് പറയുന്ന കാര്യം അതേപോലെ തന്നെ കുറച്ചും കൂടെ സർക്കാർ സ്ഥാപനങ്ങളെല്ലാം ഒരു ഫിലിം ഫ്രണ്ട്ലി ആക്കുക ആ ഇപ്പൊ നമുക്ക് എവിടെയും ഷൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ ഒരു സ്ഥലത്തും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഇല്ല ഇപ്പൊ സെക്രട്ടേറിയറ്റ് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല എവിടെയും ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ അതിനൊക്കെ ഇപ്പൊ നമ്മൾ ഈ കൊറിയൻ ചൈനീസ് ഡ്രാമകളൊക്കെ കാണുമ്പോഴേ അവരുടെ ഒരു പ്രൊഡക്ഷൻ വാല്യൂ കാണുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും എന്താ ഞാൻ ഈ ആദ്യം ഈ കൊറിയൻ ഡ്രാമ ഇരുന്ന് കാണാൻ തുടങ്ങി ഞാൻ ഇതിന്റെ പ്രൊഡക്ഷൻ വാല്യൂ കണ്ടിട്ടാ എന്തോ ഇത് ഇത് എന്തോ ഭയങ്കര വലിയ ബിൽഡിങ്ങുകളും അത് ഇതൊക്കെ ഇവർക്ക് എങ്ങനെ ഇതൊക്കെ കിട്ടുന്നെന്ന് വിചാരിച്ചു പക്ഷെ നമുക്ക് ഇവിടെ നിന്നൊന്നും അവൈലബിൾ അല്ല അല്ല ബാക്കിയുള്ള ആ നമ്മളെല്ലാം സെറ്റിനകത്ത് ഇരുന്ന് ചെയ്യേണ്ടത് അപ്പൊ എന്താ ഏച്ചു കെട്ടിയാ മുഴച്ച് തന്നെ ഇരിക്കും എല്ലാ സാധനവും ഒന്നും വൃത്തിയാവില്ല അപ്പം പിന്നെ വെറുതെ പടം നോക്കുമ്പോ ഭയങ്കര ബഡ്ജറ്റുള്ള സിനിമ അതെന്താ ആർട്ടിന് പോയിക്കാണ് ബഡ്ജറ്റ് മുഴുവൻ എന്നാ കാണാനുണ്ടോ അതൊട്ടില്ലതാനും അപ്പൊ അങ്ങനെയുള്ള ഏർ ഇതൊക്കെ മാറ്റി കുറെ മാറ്റങ്ങൾ അതിനകത്ത് വരാനുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു അതിനകത്ത് ശരിക്കും പറഞ്ഞ നിർമ്മാതാക്കളെ കുറച്ചുകൂടി ഇൻക്ലൂഡ് ചെയ്യണമായിരുന്നു അവർക്കല്ലേ അറിയുള്ളൂ എങ്ങനെയാണ് സിനിമ ഒരു സിനിമയ്ക്കകത്ത് എന്തൊക്കെ സാധനങ്ങൾ വന്നാലാണ് പിന്നെ എനിക്ക് ഈ ചിത്രാഞ്ജലി പോലുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും ഉപയോഗപ്രദമാക്കണം ഇപ്പൊ ഞാൻ എന്റെ രണ്ട് സിനിമകൾ അതായത് അടികപ്പിയാരെ കൂട്ടമണിയും മുതുകും ഇവിടെയാണ് ചെയ്തത് ചിത്രാഞ്ജലി ചിത്രാഞ്ജലിയിലാണ് ചെയ്തത് ചിത്രാഞ്ജലി പാക്കേജിലാണ് ചെയ്തത് അപ്പൊ ഡബിങ്ങും എല്ലാം നമ്മൾ അവിടെ തന്നെയാണ് ചെയ്തത് ഇന്ന് ലിറ്റിൽ ഹാർട്ട്സ് എന്ന് പറഞ്ഞ സിനിമ ഞാൻ ചിത്രാഞ്ജലി പാക്കേജ് തുടങ്ങിട്ട് എനിക്കവിടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല അത്രയും പരിതാപകരമായ അവസ്ഥയിലാണ് ചിത്രാഞ്ജലി ഇരിക്കുന്നത് അപ്പം ഒന്നുമില്ല ഒരു പ്രോപ്പർ ആയിട്ട് ഒരു സ്റ്റാഫില്ല ടെക്നീഷ്യൻസ് ഉണ്ട് നല്ല ടെക്നീഷ്യൻസ് ആണ് പക്ഷെ

ഈ സ്റ്റുഡിയോ പോലുള്ള വലിയ അതെ അത് അത്രയും സ്ഥലം തിരുവനന്തപുരത്ത് കടന്നിട്ട് അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഡെവലപ്പ് ചെയ്തെടുക്കാം ഒന്നും വേണ്ട ഇവിടുത്തെ എഫ് എ സി ടി കേന്ദ്രം വിചാരിച്ചാൽ ഡെവലപ്പ് ചെയ്ത് ഇപ്പൊ കൊച്ചി ഒരു ഹബായ സ്ഥിതിക്ക് ഇവിടം ഡെവലപ്പ് ചെയ്ത് ഇവിടെ ഒരു വല്യ ഫിലിം സിറ്റി ഉണ്ടാക്കാനായിട്ടുള്ള സ്കോപ്പ് ഉള്ള ഒരു സ്ഥലമാണ് അപ്പം അത്ര നിർദ്ദേശങ്ങൾ പരിഗണിക്കുന്ന ആളുകളല്ല അതിന്റെ കൊണ്ടുവരുന്നത് കൊണ്ടുവരുന്നത് അതായത് പുറത്തുനിന്നുള്ള ഫിലിം പോളിസി പോളിസിന്നുള്ള വേറെ പല പോളിസീസും ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് അത് പറഞ്ഞിട്ട് കാര്യമില്ല സിനിമ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും കൂടെ മനസ്സിലാക്കി ചെയ്യാൻ പറ്റുന്നവരായിരിക്കണം ഇതിനകത്തുണ്ടാവുന്ന അപ്പൊ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇപ്പൊ ഏർ സ്ത്രീ സംവിധായകർക്ക് സർക്കാർ സഹായിച്ച് സിനിമ ചെയ്യുന്നു അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ അവിടെ വെച്ച് സ്ത്രീ നിർമ്മാതാക്കളെ ഇതേപോലെ തന്നെ സർക്കാർ കുറച്ച് ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല സിനിമകൾ ഉണ്ടാക്കാനായിട്ട് പറ്റും ആ അത് അങ്ങനെയും കൂടെ മാറ്റങ്ങൾ വരുത്താവുന്നതാണ് അപ്പം ഈ നയരൂപീകരണ സമിതിക്കകത്ത് കുറച്ചും കൂടി നിർമ്മാതാക്കളെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നിർമ്മാതാക്കളുടെ അഭിപ്രായങ്ങളും കൂടെ എടുത്തുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ അത് അത് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ബെറ്റർ ഒരു ഫിലിം പോളിസി കേരളത്തിനുണ്ടാവും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ ഈ ജെൻഡർ മൂവ്മെൻറ്റ് എന്നൊക്കെ രീതിയിൽ ഡബ്ല്യു സി സിയുടെ ഒരു നിർണായക ഇടപെടൽ ഈ ഘട്ടത്തിലൊക്കെ പറയുന്നുണ്ട് വട്ടം മുതൽ ഈ പറയുന്ന ഫിലിം പോളിസിയുടെ അല്ലെങ്കിൽ ഹേമ കമ്മിറ്റിയുടെ കാര്യത്തിൽ ഡബ്ല്യു സി സിയുടെ കാര്യത്തിൽ അതിനെ വിമർശനാത്മകമായിട്ടും പോസിറ്റീവായിട്ടും പറഞ്ഞിട്ടുള്ള ആളാണ് സാന്ദ്ര ഈ ഡബ്ല്യു സി സിയെ പക്ഷെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട സംഘടനകൾ അവരുടെ ഒരു ശത്രുപക്ഷത്ത് എന്നുള്ള രീതിയിൽ തന്നെയാണ് കാണുന്നത് അല്ലെങ്കിൽ ഞങ്ങളേതോ രീതിയിൽ അപകടപ്പെടുത്തുന്ന ഒരു സംഘടന എന്നുള്ള രീതിയിലാണ് കാണുന്നത് എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു ഘട്ടത്തിൽ അത് ഫലപ്രദമായി എങ്ങനെയാണ് വിലയിരുത്തൽ ഇങ്ങനെ ഒരു മാറ്റങ്ങൾ വരാൻ അവരൊരു വലിയ കാരണമായി എന്നുള്ളത് ഒരു കയ്യടി അർഹിക്കുന്ന ഒരു കാര്യമാണ് കാര്യം ഈ ഹേമ കമ്മിറ്റിയെ രൂപീകരിക്കാനും ഇവിടെയുള്ള പല കാര്യങ്ങൾ പുറത്തേക്ക് ചർച്ച ചെയ്യാനും ഇതിനെല്ലാം അവരൊരു കാരണമായി മാറി എന്നുള്ളതിന് നല്ല കാര്യമാണ് പക്ഷെ അവരുന്നയിക്കുന്ന പല കാര്യങ്ങളും പോസിബിൾ അല്ല അത് ഞാൻ ഇപ്പോഴും അത് തന്നെയാണ് പറയുന്നത് അത് ഈക്വൽ പേ എന്ന് പറയുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ എന്ത് കാര്യം എടുത്തോളൂ നമ്മൾ മാർക്കറ്റ് വാല്യൂ അനുസരിച്ചല്ലേ അത് ചെയ്യാം അപ്പൊ അത് അത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല അത് ഞാൻ അന്നും അപ്പോൾ റിമയും പാർവതി ഒക്കെ എന്നെ ഇതിലേക്ക് ഡബ്ല്യു സി സിയിലേക്ക് ഇൻവൈറ്റ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞു നിങ്ങൾ എനിക്ക് ഇതിന് ഉത്തരം താ എങ്കിൽ ഞാൻ അതിൽ ജോയിൻ ചെയ്യാം പക്ഷെ എനിക്കത് എനിക്ക് തന്നെ കൺവിൻസ്ഡ് അല്ലാതെ നിൽക്കുമ്പോൾ ഈ ഈക്വൽ പേ കൊടുക്കണം എന്ന് പറയുന്നിടത്ത് നമ്മൾ കൺവിൻസ്ഡ് അല്ലാതെ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഞാൻ അതിൽ ജോയിൻ ചെയ്യുക അപ്പോൾ സ്ത്രീകളുടെ എല്ലാ വിഷയത്തിലും ഇടപെടണം ആയിട്ടുള്ള കാര്യങ്ങളിൽ തുല്യമായ ക്രിയേറ്റീവ് കോൺട്രിബ്യൂഷൻ നടത്തുന്നവർ എന്നുള്ള നിലക്കാണെങ്കിലും വനിതാ സംവിധായകൻ അവരെ പോസിഷനിലാണെങ്കിൽ അല്ലെങ്കിൽ താരത്തിൻ തുല്യ അന്ന് ടേക്ക് ഓഫ് കാര്യമാണ് പറഞ്ഞത് ബോബനും ഫഹദിനും ഒപ്പമുള്ള പാർവതിക്ക് എന്നുള്ള റെമ്യൂണറേഷൻ എന്നാണ് എനിക്ക് അന്നൊരു ഡിസ്കഷൻ ഒരു എക്സാമ്പിളായി വന്നത് അപ്പൊ തുല്യവേദന എന്നുള്ളത് എല്ലാ നായികമാർക്കും നായകന് തുല്യമായ വേദന എന്നുള്ളതിനേക്കാളും തുല്യ ക്യാരക്ടർ അല്ലെങ്കിൽ തുല്യതയുള്ള റോളുകൾ ചെയ്യുന്ന സമയത്ത് എന്നുള്ളത് കൂടിയല്ലേ അല്ല ഇതൊരു ക്രിയേറ്റീവ് സ്പേസ് ആണ് അപ്പോൾ ഇവ ഇവിടെ നമുക്കിപ്പോൾ എല്ലാം തുല്യമായിട്ടൊന്നും കൊടുക്കാനൊന്നും പറ്റില്ല ചിലത് ചിലത് മെയിൽ മെയിൽ കൂടുതലുള്ള സിനിമകളായിരിക്കാം അല്ലെങ്കിൽ ചിലത് ഫീമെയിൽ ഓറിയൻറ്റഡ് സിനിമകളായിരിക്കാം ചിലത് ഇത് രണ്ടിനും ആയിട്ടുള്ളതായിരിക്കാം ചിലത് ബാലൻസ് ചെയ്ത് നിൽക്കുന്നതായിരിക്കാം ഇങ്ങനെ പല രീതിയിലുള്ള സിനിമകൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇത് എല്ലാ സിനിമക്കകത്തും സ്ത്രീകൾക്ക് ഈക്വൽ ഇമ്പോർട്ടൻസ് വേണം എന്ന് പറയുന്നതിനകത്ത് അഭിപ്രായ വ്യത്യാസം ഇപ്പൊ ഞാനൊരു സ്ത്രീ നിർമ്മാതാവാണ് ഞാൻ ആ ചെയ്ത കഴിഞ്ഞ വർഷം ഞാൻ ചെയ്ത സിനിമയിൽ സ്ത്രീകളെ ഇല്ല മുഴുവൻ പുരുഷന്മാര് മാത്രാണ് അപ്പൊ അതിനകത്ത് കൊണ്ട് എനിക്കൊരു സ്ത്രീയെ കൊണ്ട് കുത്തിക്കേറ്റാനായിട്ട് പറ്റത്തില്ല അപ്പൊ അതിന്റെ കഥയ്ക്കനുസരിച്ചാണ് നമ്മൾ സിനിമകൾ ഉണ്ടാക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് പിന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് പറഞ്ഞേക്കുന്ന പോലെ തന്നെ ഈ പ്രസവ സമയത്ത് ഇത് കൊടുക്കണം എന്നൊക്കെ പറയുന്നതൊന്നും പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല ഇത് ഇതൊരു നയൻ ടു ഫൈവ് ജോബോ അങ്ങനെയൊന്നും അല്ല ഇപ്പൊ ഈ ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്ന ഒരു വേറൊരു രീതിയിലാണ് ഇവിടെ പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അവർ പറഞ്ഞേക്കുന്നതിനാൽ പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അതൊക്കെ ചെയ്യാവുന്നതുമാണ് ഇപ്പൊ ഡബ്ല്യു സി സി പറഞ്ഞേക്കുന്നതിനകത്ത് ഈ ഈക്വൽ വേതനം എന്നുള്ളതിൽ ഞാൻ വിയോജിപ്പുണ്ട് എനിക്ക് രണ്ടാമത്തെ കാര്യം ഈ കാരവൻസ് പണ്ടത്തെ സിറ്റുവേഷൻ അല്ല ഇന്ന് ഇന്ന് ഓരോ സെറ്റിലും ഏഴും എട്ടും ഒമ്പതും ക്യാരവൻസ് ആണ് കിടക്കുന്നത് അതിൽ തന്നെ ഓരോ ആർട്ടിസ്റ്റിനും ഓരോ ക്യാരവൻ ആണ് അത് മലയാളം സിനിമ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഇൻഡസ്ട്രിയാണ് ഇവിടെ ഇത്രയും ക്യാരവൻസ് അതിന്റെ റെന്റ് അതിന്റെ ഡീസല് അതിന്റെ ബാറ്റ ഇതെല്ലാം കൂടെ ഒരു പ്രൊഡ്യൂസർക്ക് താങ്ങാൻ ബുദ്ധിമുട്ടാണ് ഇത്രയും ഇത് വരും മാത്രല്ല ക്യാരവൻ വന്നു കഴിയുമ്പം ഓ ഒരാളെ വിളിച്ചിറക്കി കഴിയുമ്പോൾ അടുത്ത ആൾ അവരിറങ്ങിയിട്ട് അടുത്താളിറങ്ങാന്ന് പറയും അപ്പൊ ഇവരെ അവരെയും കൂടെ വിളിച്ചു അടുത്ത ആൾ പറയും അവർ രണ്ടുപേരും ഇറങ്ങിയിട്ട് ഞങ്ങൾ ഇറങ്ങാന്ന് പറയും ഇങ്ങനെ അതായത് വെറുതെ ഒന്നൊന്നര രണ്ടു മണിക്കൂറൊക്കെ ഈ ഇറങ്ങാൻ തന്നെ കളയും അകത്തോട്ട് കയറിയാൽ ഇറങ്ങി വരാനായിട്ട് സമയം കളയുന്നത് അപ്പം ഇങ്ങനെ ഇപ്പം ഒരുമിച്ചാണ് ഇരിക്കുന്നതെങ്കിൽ ഈ പ്രശ്നമില്ല എനിക്ക് തോന്നുന്നത് മെയിൻ ലീഡ് ആർട്ടിസ്റ്റിന് അവർ സെപ്പറേറ്റ് ക്യാരവൻ വെച്ചോട്ടെ പക്ഷെ അല്ലാത്ത ക്യാരക്ടർ ആർട്ടിസ്റ്റുകൾ ഇവരെല്ലാവരും കൂടെ സ്ത്രീകളെല്ലാം കൂടെ ഒരു ഒരു സിനിമയിൽ ഒരു പത്തും എട്ടും പത്തും പേരൊന്നും ഉണ്ടാവാറില്ലല്ലോ ക്യാരക്ടർ ആർട്ടിസ്റ്റ് വളരെ കുറച്ച് പേരെ ഉണ്ടാവാറുള്ളൂ അപ്പം സ്ത്രീകൾക്കൊരു സൈഡും പുരുഷന്മാർക്കൊരു സൈഡും ഉപയോഗിക്കാവുന്നതാണ് പക്ഷേ അതിൽ നിന്നൊക്കെ മാറി ഇപ്പം എല്ലാവർക്കും ഓരോ ഓരോ കാരവൻ ഓരോരുത്തർക്കും വേണം എന്നുള്ള ഇതിലേക്ക് വരുമ്പോൾ നമ്മളെ കൊണ്ട് അത് താങ്ങാൻ പറ്റില്ല അല്ലെങ്കിൽ ഇവർ ഷെയർ ചെയ്യാൻ തയ്യാറാവണം ഈ ഷെയർ ചെയ്യാൻ ഇതേ ഡബ്ല്യു സി സി മെമ്പേഴ്സ് തന്നെ മറ്റു സ്ത്രീകളെ മറ്റു സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ വളരെ പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന മറ്റു ആർട്ടിസ്റ്റുകളെ ഏഹ് കാരവനകത്തേക്ക് ജസ്റ്റ് ഒന്ന് ഉപയോഗിക്കാൻ വേണ്ടി പോലും കേട്ടിയ കേട്ടിയിട്ടില്ല എനിക്ക് അറിയാവുന്ന കാര്യങ്ങളുണ്ട് അതിലെനിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ട് നമ്മൾ മറ്റുള്ളവരെയും മനുഷ്യരായിട്ട് തന്നെ കാണണ്ടേ അതിൽ എനിക്കഭിപ്രായം ഈ രണ്ട് കാര്യങ്ങളിൽ മാത്രമാണ് ഡബ്ല്യു സി സിയോട് എനിക്ക് വിയോജിപ്പുള്ളത് ബാക്കി എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതാണ് സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നത് ശരിയാണ് മിണ്ടാതെ ഒതുങ്ങിയിരിക്കുന്നതിലും തെറ്റ് കണ്ടാൽ തെറ്റ് വിളിച്ചു പറയുന്നത് ശരിയായ കാര്യമാണ് ഇതൊക്കെ അതിനൊക്കെ ഞാൻ അവരോട് യോജിക്കുന്നു ഈ രണ്ട് കാര്യങ്ങളിൽ അന്നും വിയോജിപ്പുണ്ട് ഇന്നും വിയോജിപ്പുണ്ട് അതങ്ങനെ തന്നെ നിലനിൽക്കുന്നു പക്ഷെ അവരൊരു വലിയ മൂവ്മെന്റിനാണ് തുടക്കം കുറിച്ചത് പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു മൂന്ന് വർഷം നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും സക്സസ് സിനിമകൾ ഇപ്പം മഞ്ഞുമ്മൽ ബോയ്സ് എടുത്ത് നോക്കിയാൽ രോമാഞ്ചം എടുത്ത് നോക്കിയാൽ ഇപ്പോൾ റിലീസ് ചെയ്ത വാഴ നോക്കിയാൽ വാഴയിൽ ഇൻസ്റ്റഗ്രാം സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരാളാണ് പ്രധാനപ്പെട്ട ആളുകൾ നമ്മളൊരു സക്സസ് റേറ്റ് നോക്കി കഴിഞ്ഞാൽ സൂപ്രധാന സിനിമകളേക്കാൾ സക്സസ്സും ഹൺഡ്രഡ് കോറൊക്കെ ഉണ്ടാക്കിയ സിനിമകൾ താരങ്ങളെന്ന് നമുക്ക് വിളിക്കാവുന്ന ആളുകളെ ഇല്ലാത്തതാണ് അപ്പം ഈ പറയുന്ന ഈ ഇപ്പോഴത്തെ ഈ പറയുന്ന പവർ ലോബി എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടെങ്കിൽ അത് പൊളിഞ്ഞ് പാളീസാവുന്ന ഒരു സാഹചര്യം ആ തരത്തിൽ ആണ് സിനിമ അത് മാറ്റം വരും ഞാൻ അതിനൊരു ഈ ഒരു അഞ്ചു വർഷം സമയമെടുക്കും കാര്യം ഞാൻ വന്ന സമയവും ഞാൻ ഇടയ്ക്കൊന്ന് സിനിമയിൽ നിന്ന് മാറി നിന്ന സമയത്തെ സിറ്റുവേഷൻ അല്ല ഇപ്പൊ ഞാൻ തിരിച്ചു വന്നപ്പോൾ ഉള്ള സ്ഥിതി മാറി കാര്യങ്ങളെല്ലാം പാടെ മാറി അപ്പൊ അതേപോലെ തന്നെ ഇനി ഒരു അഞ്ചു വർഷം കഴിയുമ്പോൾ ഇവിടെ എല്ലാം മാറും ഇവിടെ എല്ലാം നേരെ തിരിച്ചാവും അപ്പൊ എനിക്ക് തോന്നുന്നത് ഇനി ഈ ഈ പറയുന്ന ഈ ഒരു മെയിൻ സ്ട്രീം ഒരു പത്ത് ആർട്ടിസ്റ്റ് എന്ന് പറയുന്നവരിൽ നിന്ന് മാറി വേറൊരു പത്ത് ആർട്ടിസ്റ്റ് വരാൻ സാധ്യതയുണ്ട് ഒരു പാരലായ ഒരു പത്ത് ആർട്ടിസ്റ്റ് വരാൻ സാധ്യതയുണ്ട് അവരായിരിക്കും ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ സൂപ്പർ സ്റ്റാർസ് ആയി മാറുക ഈ ഈ കുറച്ച് പേരുടെ കയ്യിലിരിക്കുന്ന ഈ പവർ എന്ന് പറയുന്നത് അവരുടെ കയ്യിൽ നിന്നും പോവും അത് ഉറപ്പായിട്ടും പോവും പക്ഷെ അതിന് ഞാനും ഒരു ഭാഗമായി എന്ന് എനിക്ക് പറയാൻ പറ്റുന്നത് അല്ല പക്ഷെ അത് വേറെ രീതിയിൽ ഇപ്പൊ നമ്മൾ ഇതിൽ ബലിയാടാവുന്നവരുണ്ട് ഈ തുറന്ന പറച്ചിലും അല്ലെങ്കിൽ ഈ പറയുന്ന സമയോചിതമായ ഇടപെടലാണല്ലോ ഇത് നടത്തുന്നത് പറയേണ്ട സമയത്ത് പറയുന്നു ഈ പാലിക്കുന്നില്ല അല്ലെങ്കിൽ പറയുന്ന സിനിമ സിനിമ താരങ്ങളുടെ മാത്രമല്ല ഇവരൊക്കെ ഹൈലി ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളുകളാണ് പോളിറ്റിക്സിലാണെങ്കിലും എല്ലായിടത്തിലാണെങ്കിലും ഇപ്പം പോലീസിലായാലും പൊളിറ്റിക്സിലായാലും എല്ലാം ഹൈലി ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളുകളാണ് ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനില് ഞാൻ ഇങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ഞാൻ അവിടെ തുറന്നു സംസാരിച്ചു സംസാരിച്ചു കഴിഞ്ഞുകഴിഞ്ഞപ്പം ഞാൻ ഞാൻ തന്നെ അവരോട് പറഞ്ഞു ചിലപ്പോൾ ഞാൻ നാളെ വെളിയിലോട്ട് വെളിയിലോട്ടിറങ്ങുമ്പോൾ വല്ല വണ്ടി ഇടിച്ചു ചാവുമായിരിക്കും എന്നാലും ഞാൻ പറയാനുള്ളത് ഞാൻ പറയും അപ്പൊ എല്ലാരും ചിരിച്ചു കാര്യം എല്ലാവർക്കും എല്ലാവർക്കും അറിയാം കാര്യം ഇത് പറയാനും എല്ലാവർക്കും പേടിയാണ് ഞാൻ ഓർത്തു ഞാൻ എന്തിനാ ഭയക്കുന്നത് എനിക്ക് എനിക്ക് എന്റെ കുഞ്ഞുങ്ങൾ എന്നെ കണ്ടാണ് വളരുന്നത് അപ്പൊ അവർക്കും ആഗ്രഹം ഉണ്ടാവും കുറച്ച് നാൾ കഴിയുമ്പോ സിനിമയിൽ വരണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും അപ്പൊ അവര് വരുമ്പോഴേക്കും ഇതൊരു ബെറ്റർ വർക്ക് പ്ലേസ് ആയി മാറണം എന്തായാലും താങ്ക് യു സാന്ദ്ര സാന്ദ്രയുടെ ഗംഭീര സിനിമകൾ നിർമ്മാതാവുന്ന രീതിയിൽ ഇനി പ്രേക്ഷകലേക്ക് എത്തട്ടെ ഈ പോരാട്ടം വിജയത്തിലെത്താങ്ക് യു